പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണാകണത്തിലേക്ക് കടന്നു പോകുന്ന സ്വഭാവത്തുണ്ടല്ലോ. അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ എന്താണ്? അവർ അനുഭവിക്കേണ്ടി വന്ന വല്ലാത്ത ത്യാഗങ്ങൾ എന്താണ്? അവരനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് ഞാനും നിങ്ങളും ഒന്ന് പഠിക്കാൻ തയ്യാറായാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അവരനുഭവിച്ചതിന്റെ നാലിലൊന്ന് പോലും ഞാനും നിങ്ങളും അനുഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ബദരീങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പാഠം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ബിഅന്നഹും ളിമോ വഇന്ന അല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഏത് പീഡനങ്ങളും ഏത് ത്യാഗങ്ങളും ഏത് ഭീഷണികളും എന്തെല്ലാം നമ്മുടെ നേരിലേക്ക് കടന്നു വന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണം, നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അവരനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് ചരിത്രങ്ങൾ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് അനുഭവിച്ച പീഡനങ്ങളും ത്യാഗങ്ങളും എന്തെന്ന് നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. മഹാനായ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തുണ്ടല്ലോ, മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു, അതാ യുബത്തത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബി ഉണ്ടല്ലോ, പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അവിടുന്ന് പടച്ചവനെ പറയുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയുന്നില്ല. അതാ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ക്രൂരമായ പീഡനങ്ങളാണ് സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ നേരിടേണ്ടി വന്നത്. എന്താണ് വിളിച്ചു പറയുന്നതെന്ന് പോലും സുഹൈബ് തങ്ങൾക്കറിയുന്നില്ല. ബോധം നഷ്ടപ്പെട്ടു പോയവരെ പോലെ, ബോധം നഷ്ടപ്പെട്ടു പോയവരെ പോലെ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. കാരണം അത്രയും ഭയാനകമായ പീഡനമായിരുന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അനുഭവിക്കേണ്ടി വന്ന പീഡനം എന്തെന്നറിയുമോ? ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ അനുഭവിച്ച വേദന എന്തെന്നറിയുമോ? പടച്ചവനേർക്കറിയാ, സീറ്റുള്ളവർക്കറിയാ, അത് പടച്ചവനെ പുകക്കിട്ട് ഉണക്കുമല്ലോ. ഇതുപോലെ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഇന്ദപ്പന മരത്തിന്റെ പോലെയും മടലുകളും ഇട്ട് ഇങ്ങനെ പുകയ്ക്കുകയാണ്, അതിട്ട് തീ കത്തിക്കുകയാണ്. അതിന്റെ മുകളിൽ മുസ്ലിമായതിന്റെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഇങ്ങനെ കെട്ടി നിർത്തുകയാ. ആ പുകയ്ക്കുന്ന പുകയ്ക്കകത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പുകയ്ക്കുകയാണ്. വല്ലാത്ത പീഡനമായിരുന്നു, വല്ലാത്ത പീഡനമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ബിലാൽ പടച്ചവനെ തന്റെ കഴുത്തിലെ ചങ്ങലയിട്ടിട്ട് തെരുവോടങ്ങളിലൂടെ വലിച്ചടച്ചുകൊണ്ട് നടക്കുകയാണ്. പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ മലർത്തിക്കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ഉറപ്പേ, വല്ലാത്ത പീഡനമായിരുന്നല്ലോ, വല്ലാത്ത പീഡനമായിരുന്നല്ലോ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് അനുഭവിക്കേണ്ടി വന്നത്. മഹാനായ സയ്യിദുനാ ഉമയ്യ റളിയല്ലാഹു തആല അൻഹു, മുസ്അബിന്റെ ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ, പടച്ചവനെ തന്റെ വീടിന്റെ അകത്ത് പട്ടിണിക്കിട്ടിട്ട് സുന്ദരനും സുമകനുമായിരുന്ന ഉസ്മാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും എല്ലും തോലുമായല്ലോ. അവിടുത്തെ ശരീരത്തിലെ തൊലി അവിടുന്ന് മനുഷ്യനെയും കല്ലുകളെയും വിട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ. അതാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അതാ മനുഷ്യനിങ്ങനെ നിൽക്കുമ്പോ ഈ ദിക്റ് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അവനെ വലയം ചെയ്യുകയാ, ഒരു പരിചയായിട്ട് അവനൊരു സംരക്ഷണം കൊടുക്കുകയാണ്. നരകത്തിന്റെ രക്ഷയിൽ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നിങ്ങളെ പറയുകയാ, എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമേ, നിസ്കാരത്തിന്റെ പ്രതിഫലമല്ല, നോമ്പ് പിടിക്കുന്നതിന്റെ പ്രതിഫലമല്ല, ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലമല്ല, സദഖ തുടക്കുന്നതിന്റെ പ്രതിഫലമല്ല, തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമല്ല, പിന്നെ എന്തിന്റെ പ്രതിഫലമെന്നറിയോ? നിന്റെ വീടിന്റെ അകത്ത് എവിടെയെങ്കിലും ഇരുന്ന് കൊണ്ട് സമയം കിട്ടുമ്പോ അല്ലാഹുവേ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ നാല് വാചകങ്ങൾ പറയുന്ന മനുഷ്യന് ആരാരും സഹായിക്കാറില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയുണ്ടല്ലോ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ തീയുണ്ടല്ലോ, ആ നരകത്തിന്റെ തീയിൽ നിന്ന് ഈ ദിക്ര നിനക്ക് സംരക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഏത് പരലോകമെന്നറിയുമോ? المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير عملا الله بنده بسد ما يقرآن സ്വത്തും സന്താനങ്ങളും ഈ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. എന്നാൽ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് അത് നിലനിൽക്കുന്ന സൽകർമ്മങ്ങളാ, ഇത് നിനക്ക് ഉപകാരപ്പെടുന്നതാണ്, ഇത് നിന്റെ ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുന്നതാ. അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഈ നാല് വാചകങ്ങൾ പറഞ്ഞ പറയുന്നവൻ അല്ല കൊടുക്കുന്ന ഏഴാമത്തെ പ്രതിഫലം അവനെ നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹുവേ ഈ ദിക്ര സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഈ എട്ടാമത്തെ പ്രതിഫലം എന്താ? ഈ എട്ടാമത്തെ പ്രതിഫലം എന്താ? പ്രവാചകൻ നുഅ്മാൻ ഇബ്നു ബസീർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മാ തദുക്കുറൂന മിൻ ജലാലില്ലാഹ് അത്തസ്ബീഹ വത്തഹ്ലീല വത്തഹ്മീദ യൻഅതിഫ്നാ ഹൗല അർശി ലഹുന്ന ദബിയ നുഅ്മാൻ ഇബ്നു ബസീർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലാഹു നിശ്ചയമായും അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങൾ ഈ ദിക്റുകൾ പറഞ്ഞാല്, ഈ ദിക്റുകൾ പറയുന്നവനെ പഠിച്ചവനെ നമ്മൾ ഓരോ മനുഷ്യനെ അനുസ്മരിക്കുമല്ലോ, ഒരു ആൾക്കാരെ പുകഴ്ത്തി പറയുമല്ലോ, അവനില്ലാത്ത ഗുണങ്ങൾ വരെ നമ്മൾ പറയുമല്ലോ. സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒന്ന് സുഖിപ്പിക്കാൻ കേറ്റിയിരുത്തിയിട്ട് അൽഹംദുലില്ലാ, ഇത്ര നല്ല മനുഷ്യനാ പടച്ചവനെ, അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാ, പാവങ്ങളെ സഹായിക്കുന്ന ആളാ, പള്ളിക്ക് വേണ്ടി ലക്ഷങ്ങൾ തരുന്ന ആളാ, അദ്ദേഹത്തെ പോലെ നല്ല മനസ്സുള്ള ഒരാളുമില്ല. ഇത്രയും നല്ല മൈക്കിലൂടെ പറയും, എന്നിട്ട് പറയും അവനെ പണ്ടാരടങ്ങ മനസ്സിൽ പറയാ, ഒരു യോഗ്യതയില്ല. ചില ആൾക്കാരെ പരിപാടിക്കൊക്കെ വിളിക്കും, എന്നിട്ട് ഈ സ്വാഗതം പറയുന്ന മനുഷ്യന് ഓന്റെ കഷ്ടപ്പാട് വളരാ. പരിപാടിക്ക് വിളിച്ചിട്ട് സ്വാഗതം പറയുന്ന ആള് ഓരോ ആളെ ഇങ്ങനെ പറയണം, അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മുഖ്യപ്രഭാഷകൻ, ഇങ്ങനെ പറയും. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഒരുത്തെ ഇരിപ്പുണ്ട്, പടച്ചവനെ പള്ളിക്ക് പോലും അഞ്ചു നയാ പൈസ കൊടുക്കാത്തവന്, സ്വന്തം മക്കൾക്കും പെണ്ണുമ്പിള്ളയ്ക്ക് പോലും ചെലവിന് കൊടുക്കാത്തവൻ, അവനാ കയറി കതിർ വിട്ടിട്ട് നെടിഞ്ഞിരിക്കോ, സ്റ്റേജിലിരിക്കോ. അപ്പൊ സ്വാഗത പ്രഭാഷകൻ പറയും, അല്ലാഹുവേ നല്ല മനുഷ്യൻ, ആരോടാ ആരോടാ പറയുന്നവൻ തന്നെ ചിരി വരുവാ. കേൾക്കുമ്പോ അയാള് തന്നെ ചിന്തിക്കുക, എന്നെ കുറിച്ചാണോ അല്ലാ ഈ പറയണേ, എന്നെ കുറിച്ചാണോ? നമ്മൾ അനുസ്മരിക്കാറുണ്ട് എങ്കിൽ ഇതൊന്നുമല്ല അനുസ്മരണ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ദിക്റു പറയുന്നവനെ അല്ലാഹു അനുസ്മരിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ല ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പൊന്നാര ചങ്ങാതി, അതല്ലേ അനുസ്മരണം? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് മലക്കുകളോട് പരിചയപ്പെടുത്തും. കണ്ടാ, നിങ്ങൾ കണ്ടാ, സിറാജിനെ കണ്ടോ, അബൂബക്കറിനെ കണ്ടോ, ഇക്കറ് പറയണ കണ്ടോ, നിങ്ങളല്ലേ പറഞ്ഞ ഓനെ പടക്കണ്ടാന്ന്? അല്ലാഹു മലക്കുകളോട് പറയാ, നിങ്ങളല്ലേ പറഞ്ഞത് മനുഷ്യനെ സൃഷ്ടിക്കണ്ടാന്ന്? എന്നാ ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ കണ്ടോ, എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ടോ, എന്റെ അടിമ, എന്റെ അടിമ. അല്ലാഹു പരിചയപ്പെടുത്തും മലക്കുകളോട്.
അള്ളാഹു നമ്മളെ കുറിച്ചും മലക്കുകളോട് അനുസ്മരിക്കും. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരുമാറാകട്ടെ. അത് പത്രത്തിൽ വരില്ല, അത് പത്രത്തിലും ടിവിയിലൊന്നും വരൂല. അള്ളാഹു അനുസ്മരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിന്റെ ബർക്കത്ത് കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചില കച്ചവടക്കാർ അതിന്റെ ആ ഒരു അനുസ്മരണത്തിൽ സന്തോഷത്തോടെ ജീവിക്കണില്ലേ? എത്രയോ പേര് കടകളിൽ നോക്കിയേ കാണാം, പടച്ചുനെ ഇങ്ങനെ ഇരിക്കുമ്പോഴും കയ്യിൽ തസ്ബി കാണും. റോഡിന്റെ സൈഡിലിരുന്ന് കച്ചവടം നടത്തുമ്പോഴും, ഇന്ന് ഞാനും മുണ്ടക്കയത്തേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കാണാം, ഒരു മുത്തലി തൊപ്പിയൊക്കെ ഇട്ട് ഒരാളിരിക്കുന്നു. നമ്മൾ പലരെയും കാണുമ്പോൾ ചെറിയ കച്ചവടം, വലിയ കടയൊന്നുമില്ല, നിങ്ങൾ എ സി റൂമിനകത്ത് കറങ്ങണ കസേരക്കാതിരുന്ന് ടി വിയും കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ആരെന്നറിയോ? ഞാൻ ഈ അടുത്ത് ഏതൊരു കട സ്ഥലം പറയണില്ല, ഞാനൊരു കടയിൽ പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞു, സ്ഥലം ബറക്കത്തൊന്നുമില്ല, ഞാൻ പറഞ്ഞു, മോനെ യാസീൻ ഓതണം കേട്ടോ, രാവിലെ കട തുറന്നാൽ ഒരു യാസീൻ ഓതണം കേട്ടോ. ഓതാറുണ്ട് സ്ഥാദ്. ആര്? മൊബൈൽ ഓതാറുണ്ട്. ആരാ യാസീൻ ഓതുന്നത്? രാവിലെ കടക്കകത്ത് കയറിയ മൊബൈല് അതങ്ങ് ഓണാക്കി വെക്കും, അത് യാസീൻ ഓതിക്കോളൂ. ഓനോ? ഓ, കച്ചവടത്തിന്റെ കാര്യത്തിലാ. എന്നാ പഴയ ആൾക്കാരെങ്ങനല്ല, അവര് കടയിൽ കച്ചവടം ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ കയ്യിൽ തസ്ബി ഉണ്ടാകും, ദിക്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് അവർക്ക് അപവൃതി. നമ്മളോ ക്യാമറയിലും ടി വിയിലും നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അടുത്തവന്റെ കടയിൽ നമുക്ക് ആരെയും കേറുന്നുണ്ടോ, അല്ലാ അല്ലാ അവനെ തീങ്കാനേലാക്കണേ, അല്ലാ അല്ലാ അല്ലാ. ഇത് നമ്മുടെ അല്ല, അവന്റെ കടയിൽ എനിക്കും അവനും ഒരു കട തന്നെ. എന്താ എല്ലാവരും അങ്ങോട്ട് പോണേ? അള്ളാഹു അവന് എഴുതിയതുകൊണ്ട് അതാ ചിന്തിക്കണ്ടേ. എന്താ നാസറണ്ണേ, അടുത്തൊരു കട വന്ന നാസറണ്ണ, എന്താ നാസറണ്ണുള്ളത്? ചിലർക്ക് പേജാറ പഠിച്ചനെ, എന്റെ കടയിലെടുത്ത് ഒരു കട കൊണ്ടിട്ടല്ലോ. ശൗക്കണ്ണം പോയാ, ശൗക്കണ്ണം പോയാ, പോയില്ലേ? ശൗക്കണ്ണ ഒരു പുതിയ കട തുടങ്ങുന്ന പറയുന്നത്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു കട എന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് കട തുടങ്ങണേ തുടങ്ങി, ഒരു കട ഒഴിഞ്ഞ കടപ്പെട്ടത്. ഞാനിപ്പോ എന്ത് തുടങ്ങാൻ? അപ്പൊ അമ്മക്ക് കച്ചവടം വല്ലതും തുടങ്ങണെങ്കിൽ ഒരു കട ഉസ്താദ് ആ പൈസ തരണ്ടെടുത്തോടാൻ പറഞ്ഞു. ശൗക്കണ്ണം പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും പ്രഭാതത്തിൽ ഈ ദിക്റു ചൊല്ലിയാൽ പ്രദോഷം വരെ അവനെ പരീക്ഷണത്തിന്റെ ഒരു വേദനയും വേദനിപ്പിക്കുകയില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രഭാതത്തിൽ സുബഹി നമസ്കാരത്തിന്റെ സമയം, സുബഹി കഴിഞ്ഞ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പ്രഭാതത്തിന്റെ സമയത്തിൽ ഈ പറയുന്ന ഒരു ദിക്റു ഒരു മനുഷ്യന് പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷണത്തിന്റെ ഒരു വേദന, സഹിക്കാൻ കഴിയാത്ത വേദന അല്ലാഹുവിന് കൊടുക്കുകയില്ല. ആരെങ്കിലും പ്രദോഷത്തിലും പ്രഭാതത്തിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രദോഷത്തിൽ പറഞ്ഞാൽ പ്രഭാതത്തിൽ പറഞ്ഞാൽ അവന് പ്രതിഫലം കിട്ടുന്ന ഒരു വലിയ ഉപകാരമുള്ള ഒരു ദിക്റ, എന്റെ പ്രിയപ്പെട്ടവരെ, താങ്ങാൻ കഴിയാത്ത വേദനകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ഇത് മാറ്റിക്കിട്ടുവാനുള്ള വഴി. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദുആയ, പക്ഷെ നമ്മൾ പറയാറില്ല. നമ്മളൊക്കെ പഠിച്ചവരാണ്, ഇതിന്റെ മഹത്വം നമുക്ക് അറിയുന്നവരാ, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. സുബ്ഹാനസ്കാരം കഴിഞ്ഞിട്ട് പറയുന്നതിലൂടെ അന്നത്തെ ഒരു ദിവസം നിന്റെ പ്രയാസം അല്ലാഹു നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദനകളും വിഷമങ്ങളും തരുന്നില്ല. അത് രാവ് പറഞ്ഞാൽ എങ്ങനെ, രാത്രിയിൽ പറഞ്ഞാൽ എങ്ങനെ, പകല് പറഞ്ഞാൽ എങ്ങനെ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഇൽമ പഠിക്കുന്ന ഒരു ദുആ പഠിക്കുകയാ. ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല താങ്ങാൻ കഴിയാത്ത വേദനകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് ഈ ക്ലാസ്സിലേക്ക് ദുആ ചെയ്യാൻ പറഞ്ഞവർ, അല്ലാഹു എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്മരണയിലിരുന്നു കച്ചവടക്കാർ അപവൃതിയാ. ദിക്റും ദുആയും പറഞ്ഞ് എപ്പോഴും ദിക്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ദിക്റുകൾ പറയുമ്പോ അള്ളാന്റെ മലക്കുകളോട് അള്ളാഹു നിന്നെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കാം. ഇപ്പൊ നമ്മൾ സലാത്ത് പറയുമല്ലോ, നിങ്ങൾ ഉദാഹരണം, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച രാവിലെ സലാത്ത് പറയുമ്പോ മലക്കുകൾ മദീനത്ത് ചെന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ ചാരത്ത് പോയി നിന്നിട്ട് പറയാ, ആ പത്തനാപുരത്തെ ഇടത്തറയിലുള്ള ഷാവുല്ലമീദിന്റെ മോൻ സിറാജ് സലാത്ത് പറഞ്ഞു നബിയെ. ഓ, നാലിച്ചിക്കേ, ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക. അവിടെ പോയി പറഞ്ഞു കൊടുക്കണമെങ്കിൽ പിന്നെ അള്ളാഹു അടുത്ത് പറയാൻ എന്താ പാട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് പറയുമ്പോ അവിടെ പോയിട്ട് കുടുംബ പേരുൾപ്പെടെ പറയുമെങ്കിൽ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ സ്തുതിച്ച് എങ്ങനെ ഇരിക്കും? സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ
അൽഹംദുലില്ല പറഞ്ഞാൽ ഇത്ര വലിയ പൊതുവല സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്നു എട്ടാമത്തെ പൊതുവലം, എട്ട് അള്ളാഹുവിന് അള്ളാഹു അവനെ അനുസ്മരിക്കപ്പെടുമെന്ന് നബിയ്യ റസൂലുള്ളാഹി അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒമ്പത്, പത്തെണ്ണം പറയണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാഅല്ലാഹ്. പത്തെണ്ണം, ഒമ്പതാമത്തത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓർമ്മയുണ്ടോ? എട്ടെണ്ണം ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഒന്നാമത്തത് എന്തായിരുന്നു? ഓർമ്മക്കുറവ് എല്ലാത്തിനും ഉണ്ട്. മറ്റേ തിന്നാ മതി. എന്ത് 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 ഓർമ്മ? പഞ്ചകസ്തൂരി. എന്താപ്പാ? ആ സന്തോഷ പൂർവ്വം കഴിച്ചാ മതി ഓർമ്മക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാല് ദിക്റുകൾ പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, ഇത് ഖുർആനിലുള്ള നാല് വാചകങ്ങളാണ്. ഖുർആൻ ഓതിയ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. രണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ. നാല്, പാപങ്ങൾ പൊറുക്കും. അഞ്ച്, എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ദിക്ര. ആറ്, നന്മ രേഖപ്പെടുത്തും. 27, 27, 27, 30 അതാ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ദിക്റിന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏഴ്, നരകത്തിൽ നിന്ന് നിന്നെ ഈ ദിക്റ് രക്ഷപ്പെടുത്തും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എട്ട്, നിന്നെ അള്ളാഹു നിനക്ക് സ്വാഗതം പറയും, നിന്നെ അനുസ്മരിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒമ്പത്, മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നന്മയുടെ തുലാസിൽ ഭാരം കൂടുവാൻ ഉപകാരപ്പെടുന്ന ദിക്റ. അന്നബി സല്ലമത്ത റളിയല്ലാഹു തആല അൻഹു ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ബഖിൻ ബഖിൻ വഅസാ റബിയദിഹി ബിഖംസിൻ മാ അസ്ഖലഹുന്ന ഫീൽ മീസാന സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ولا اله الا الله والله اكبر والولد الصالح يتوفى للمرء المسلم الله بن رسول ابو ابو سلمى رضي الله تعالى عنه നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹു ബിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ബഖിൻ ബഖിൻ, അദ്ദേഹം തന്റെ കൈകൊണ്ട് അഞ്ചെണ്ണം മാങ്ങ്യം കാണിച്ചു. പണ്ടുള്ളവർ കൈകൊണ്ട് ദിക്ര് പറയുക, കൈകൊണ്ട് ഇങ്ങനെ തസ്ബീ ഒക്കെ ഇപ്പോഴാ. പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ കൈകൊണ്ട് തസ്ബീ ഉള്ളപ്പോ തസ്ബീ അല്ലാത്തപ്പോ കൈകൊണ്ട് ദിക്റുകൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബഖിൻ ബഖിൻ വഅസാറ വഅസാറ ബിയദിഹി ബിഖംസിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തന്റെ കൈകൊണ്ട് അഞ്ചെന്ന് ഇങ്ങനെ കാണി കാണിച്ചു. ഇവകൾ മീസാനിൽ എത്രമാത്രം ഭാരം നിറഞ്ഞതാണെന്ന് നബിയ്യന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു, ഈ വാചകങ്ങൾ, ഈ പറയുന്ന വാചകങ്ങൾ മീസാനിൽ ഏറ്റവും ഭാരമുള്ളതാ. ഏതാ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ പറഞ്ഞ ദിക്റുകൾ, ഈ പറഞ്ഞ ദിക്റുകൾ മീസാനിൽ വല്ലാതെ ഭാരമുള്ളതാ. എന്നിട്ട് പ്രവാചകം പറയുന്ന, ഒരു മുസ്ലിമായ മനുഷ്യനെ മരണപ്പെട്ടാൽ സ്വാലിഹായ സന്താനവും ആ സന്തതിയുടെ മരണത്തിൽ ആയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്റ് പറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം, ഇത് മീസാൻ എന്ന് പറയുന്ന ത്രാസുണ്ടല്ലോ, ആ ത്രാസിൽ ഭാരം കൂടിയ നന്മയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ പത്താമത്തെ പ്രതിഫലം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ, പത്താമത്തെ പ്രതിഫലം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അന്നബീദർ റളിയല്ലാഹു തആല അൻഹു മിന്ന സ്വഹാബിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു ലിന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് ദഹബ അഹ്ലുദ്ദുസൂരി ബില്ലുജൂർ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സമ്പന്നന്മാരുടെ പ്രതിഫലവുമായി പ്രിയദാഹു സഹാബൻ മലക് സഹാബത്ത് കടന്നു വരികയാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സഹാബത്ത് വന്നു. ഏത്? പാപപ്പെട്ട സഹാബികളെ. പാപപ്പെട്ട സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയെ, പൊതുവലം മുഴുവൻ ഈ പണക്കാർ കൊണ്ടുപോവാ ഇല്ലേ, പള്ളിക്കൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകണില്ലേ,
പ്രതിഫലങ്ങളൊക്കെ സമ്പന്നന്മാര് കൊണ്ടുപോകുന്നു. നമ്മുടെ കടുമ്പള് പാപങ്ങളാണ്. നബിയെ പൈസ ഒന്നും കൊടുക്കാനില്ല. അത്താഴ പട്ടിണിക്കാര്, ധരിക്കാൻ വസ്ത്രമില്ല, കിടക്കാൻ വീടില്ല, കഴിക്കാൻ ഭക്ഷണം ഒന്നുമില്ല, നല്ല വസ്ത്രമോ ഭക്ഷണമോ ഒന്നും ഇല്ലാത്ത പാവപ്പെട്ടവരാ ഞങ്ങള്. ഇവര് പ്രതിഫലം മുഴുവനും കൊണ്ടുപോവാണല്ലോ. അതുകൊണ്ട് നബിയെ ഞങ്ങൾ അവര് നമ്മൾ നിസ്കരിക്കുന്നു, അവര് നിസ്കരിക്കുന്നു, നമ്മൾ നോമ്പ് പിടിക്കണോ അവരും നോമ്പ് പിടിക്കുന്നു, അവര് ഖുർആൻ ഓതുന്നു നമ്മളും ഖുർആൻ ഓതുന്നു, നമ്മൾ നന്മകൾ ചെയ്യുന്നു അവരും നന്മ ചെയ്യുന്നു. പക്ഷെ അവർക്ക് സമ്പത്തുണ്ട്, സമ്പത്ത് കൊടുത്ത് അവർ സ്വർഗത്തിൽ പോകുന്നു, ഞങ്ങളുടെ കയ്യിൽ അതില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയും പറഞ്ഞതാ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അവിടെ നിന്ന് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വല്ലതും പറഞ്ഞതാ. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് സദക്ക ചെയ്യാനുള്ളത് അല്ലാഹു നിശ്ചയിച്ചു നിന്നിട്ടില്ലേ? പിന്നെന്താ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞുകൊടുത്തു? എന്നിട്ട് അവസാനം അവരുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി ചോദിച്ചപ്പോ എന്നാ പ്രവാചകൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ, സദഖയുടെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. സഹാബത്ത് വന്ന് പറയാ, നബിയെ എല്ലാ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും അവര് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അവരുടെ കയ്യിൽ സമ്പത്തുണ്ട്, അവര് സദക്ക കൊടുക്കുന്നു, ഞങ്ങളുടെ കയ്യിൽ അതില്ല, ആ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടുന്നില്ല, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് സദക്കയുടെ കൂലിയല്ലേ വേണ്ടേ? നിങ്ങൾക്ക് സദക്കയുടെ കൂലിയല്ലേ വേണ്ടേ? ആ സദക്കയുടെ കൂലി കിട്ടാനുള്ള വഴി ഈ നാല് ദിക്റ് പറഞ്ഞാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിക്ര് പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം, നമുക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം 10 പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയാനാണെങ്കിൽ ഇനിയും കിടക്കണം ഉടച്ചു തന്നെ. ഇതിന്റെ പ്രതിഫലം പറയാൻ, ഇതിന്റെ പ്രതിഫലം പറയാൻ ഇനിയും കിടക്കുന്നു ഇൻഷാ അല്ലാ. അത് നമുക്ക് നാളെ പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ മരിക്കുമ്പോ നിന്റെ നാവ് ദിക്ര് പറഞ്ഞ് നനഞ്ഞ രീതിയിൽ വേണം നീ മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ദിക്റുകൾ നമ്മൾ അധികമായിട്ട് പറയണം. ഈ ദിക്റു പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അവൻ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുകയാണ്, പടച്ചറപ്പിന്റെ തൃപ്തി കിട്ടുകയാണ്. രണ്ട്, ആരാധനകൾക്ക് ആരാധനകൾ നടത്തുവാനുള്ള ഒരു താല്പര്യം വർദ്ധിക്കുകയാണ്. ഇനി കമിതമായി ദിക്റു പറയണം, ഇനി കമിതമായി നിസ്കരിക്കണം, ഇനി കമിതമായി ഖുർആൻ ഓതണം, അതിന്റെ ഒരു രസം അവൻ അനുഭവിക്കുകയാണ്. പടച്ചവനെ പിന്നവന് നന്മകൾ ചെയ്യാനുള്ള ഉത്സാഹമാണ്. എപ്പ നോക്കിയാലും നന്മ ചെയ്യണം, എപ്പ നോക്കിയാലും നല്ലത് ചെയ്യണം. ആ ഒരു മനസ്സവൻ ഉണ്ടാകണമെങ്കിൽ അവൻ ദിക്റു പറയട്ടെ, അവൻ അല്ലാഹുവിനെ സ്മരിക്കട്ടെ, അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിയട്ടെ, അവന്റെ നാവുകൾ ദിക്റു കൊണ്ട് നനയട്ടെ. റസൂലുള്ള പറയുകയാ, റസൂലുള്ള പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ശൈത്താൻ അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദിക്റു പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് പിഴപ്പിക്കാൻ ഇബിലീസിന് കഴിയൂല. ഇബിലീസ് പരാജയപ്പെടുകയാ. ഉസ്താദേ എനിക്ക് നന്നാകണം, നന്നാകാൻ പറ്റുന്നില്ല, നന്നാകണമെന്ന് തോന്നുന്നുണ്ട് പറ്റുന്നില്ല. മോനെ പറയടാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഫോം വിളിക്കണമെന്ന് തോന്നുമ്പോ, വിഭജിക്കണമെന്ന് തോന്നുമ്പോ, കറങ്ങാൻ പോകണമെന്ന് തോന്നുമ്പോ, സിനിമയും സീരിയലും കാണണമെന്ന് തോന്നുമ്പോ, വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കേറിയിരിക്കാൻ തോന്നുമ്പോ, ശൈത്താൻ നിന്നെ തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോ, നീ പറയണം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സംരക്ഷണം വന്നു, അല്ലാഹുവിന്റെ കാവൽ വന്നു, അല്ലാഹുവിന്റെ സൈന്യം നിന്നെ സംരക്ഷിക്കുകയാണ്, മലക്കുകൾ നിന്നെ വലയം ചെയ്യുകയാണ്, ഇബിലീസിനെ ആട്ടിയോടിക്കുകയാണ്, ഇബിലീസിനെ പായിക്കുകയാണ്. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹ് ഒരു നല്ല മരണമാ
ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിലാസം. മോനെ നല്ല മരണം കിട്ടാനല്ലോ എല്ലാവരും കൊതിക്കുന്നത്. ഈ ലോകത്തിന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനല്ലേ. പല മഹാന്മാരുടെയും മരണം കേട്ടിട്ടുണ്ടല്ലോ, പല മഹത്തുക്കളുടെയും മരണം കേട്ടിട്ടുണ്ടല്ലോ. അവരെ മരണത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ചവരാ. ഒരു പേടിയില്ലാതെ, ഒരു പ്രയാസമില്ലാതെ, അസറായിലിനെ കണ്ടുമുട്ടുമ്പോ നിലവിളിക്കാതെ, സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അല്ലാഹുവിന്റെ മലക്കുകളെ സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة. മരണം എന്ന് പറഞ്ഞാൽ അതാ മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരെ, എടാ മരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? അല്ലാഹുവിന്റെ മലക്കുകളെ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലാ തഖാഫു, എന്തിനാ നീ ഭയപ്പെടുന്നത്? അല്ലാ തഖാഫു വലാ തഹസനു, എന്തിനാടാ കരയുന്നത്? എന്തിനാ നിലവിളിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ പ്രയാസപ്പെടുന്നത്? മോനെ പേടിക്കണ്ടടാ, സമാധാനിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ മലക്കുകളാ, ധൈര്യം തരുന്നത് അല്ലാഹുവിന്റെ മലക്കുകളാ. ആർക്കാ ധൈര്യം തരുന്നത്? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് അടുക്കളയിലിരുന്ന് സമയം ചെലവഴിക്കുമ്പോ എന്തെല്ലാം എത്രയോ മണിക്കൂറുകൾ അടുക്കളയിൽ ചുമ്മാതെ നിൽക്കുമല്ലോ, ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമല്ലോ. ആ സമയത്ത് നീ പാട്ട് പാടി നടക്കാതെ നിനക്കൊന്ന് ദിക്ർ പറയാൻ കഴിഞ്ഞാൽ, അല്ലാഹുവിനെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിയാൻ കഴിഞ്ഞാൽ, നീ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ചാരത്ത് വന്നിട്ട് പറയുകയാ, പേടിക്കണ്ട, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, എന്തിനാ നീ പേടിക്കുന്നത്? മലക്കുകൾ പറയുകയാൽ, അല്ലാ തഖാഫു ولا تحزنوا وابصروا بالجنة. മോളെ നോക്കൂ മോളെ, അല്ലാഹുവിന്റെ മലക്കുകളെ പറയുകയാണ്, നീ ഇങ്ങോട്ട് നോക്കിയിട്ടൊന്ന് സന്തോഷിക്കുവോ, നിനക്ക് സ്വർഗം കാണണ്ടേ, അല്ല നിനക്ക് തരുന്ന പ്രതിഫലം കാണണ്ടേ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം നിനക്ക് കാണണ്ടേ, ഇതല്ലേ നീ വേണമെന്ന് പറഞ്ഞത്? ഇതിനു വേണ്ടിയല്ലേ മുഴുവനും ചെയ്തത്? സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ, സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ. ആ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കണ്ടുകൊണ്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോ, മലക്കുകൾ റൂഹ് പിടിക്കുകയാ, വേദന അറിയില്ലല്ലോ, പടച്ചവനെ എളുപ്പത്തിൽ നിന്റെ മരണമെന്ന് സംഭവിക്കുകയാ. അവസാനമായിട്ട് പറഞ്ഞ വാക്കെന്താ? ലാ ഇലാഹ ഇല്ലല്ലാ. ശഹാദത്ത് കലിമ പറഞ്ഞിട്ടുള്ള മരണമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നാല് ദിക്കറുകളാണെന്ന് പഠിച്ചത്, ും പഠിച്ചു, അതിനുള്ള തരുന്ന പത്ത് പ്രതിഫലവും പഠിച്ചു. ആയുസ് ഉണ്ടെങ്കിൽ ബാക്കി നാളെ നമുക്ക് പഠിക്കാം. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് ദുആ ചെയ്യ.
പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര്, പ്രഭാഷണം ലൈവായി കേട്ടിട്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിരുന്ന് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത പായിപ്പാടെന്ന് പറയുന്ന നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക നൽകുന്ന മുസ്ലിമേ, ഇതല്ലാഹുവിന് വേണ്ടിയാ, ഇതല്ലാഹുവിന് വേണ്ടിയാ, ഇതല്ലാന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി പണിയാരാ. നിങ്ങൾ കൊടുക്കുന്നത് പടച്ചറപ്പിന്റെ കയ്യിലാ, പ്രതിഫലം പറയേണ്ടതില്ലല്ലോ. മുത്തിനബിയല്ലേ പറഞ്ഞത്, ഒരു പടച്ചവനെ ഒരു കുരുവിയുടെ കൂടിന്റെ അത്രയും വലിപ്പമുള്ളതാകട്ടെ അല്ലെങ്കിൽ അതിനെക്കാളും ചെറുതാകട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യനൊരു പള്ളി പണിതാ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ, ക്യാൻസർ പിടിച്ചവര്, ട്യൂമർ പിടിച്ചവര്, കിഡ്നി തകർന്നു കിടക്കുന്നവര്, വെന്റിലേറ്ററിൽ കിടക്കുന്നവര്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ജോലിയില്ലാത്തവര്, മക്കളില്ലാത്തവര്, പഠിച്ചവര്, അവരവരുടെ കയ്യിലുള്ളത് ആകട്ടെ 1500 ആകട്ടെ, ഒരു ഗ്രാമ സ്വർണമാകട്ടെ, ഒരു മുസ്ലിയുടെ പൈസയാകട്ടെ, എല്ലാം ഈ മജ്‌ലിസിലെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാ. ആള് കുറവാണെങ്കിലും, ആമീൻ പറയാൻ ആള് കുറവാണെങ്കിലും, അള്ളാഹ് സ്വീകരിച്ച മജ്‌ലിസാണല്ലോ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നടക്കുന്ന മജ്‌ലിസ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആരെല്ലാം ഈ പള്ളിക്ക് വേണ്ടി മനസ്സറിഞ്ഞ സദക്ക നൽകിയിട്ടുണ്ടോ, അള്ളാ നീ അവരെ മറക്കല്ലേ, അള്ളാ കൈവിടല്ലേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രഭാഷണം കേൾക്കുന്നവരോട്, നാളെ ഇതിന്റെ ബാക്കിയാണ്. പടച്ചവനെ 5 പ്രതിഫലം കൂടെ പറയാ, എന്നിട്ട് നമ്മടൊക്കെ വല്ലാതെ കാണുന്ന, നമ്മടൊക്കെ നിസാരമായി കാണുന്ന ഒരു കാര്യമുണ്ട്, ഏത് വീട്ടിലും ഉറുമ്പ് കടന്നു വരുമല്ലോ, കടന്നു വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാ ഈമാൻ നൽകുമാറാകട്ടെ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാല്ലാഹ് ഈ 4 ദിക്റുകൾ പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന 5 പ്രതിഫലം നാളെ പഠിക്കാം. അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ. എല്ലാവരുടെ വീട്ടിലും ഉറുമ്പ് വരൂലേ, എല്ലാവരുടെ വീട്ടിലും ഉറുമ്പ് വരൂലേ, ഉണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ ഉറുമ്പെന്ന. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്. അതൊന്ന് എടുത്തു നോക്കണം, അതിനകത്ത് ഉറുമ്പിനെ കുറിച്ച് അല്ല എന്തെങ്കിലും പറയുന്നുണ്ടോ? പരിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംലെന്നാണ്. എങ്കിൽ ആ അധ്യായം നിങ്ങൾ എടുത്തു നോക്ക്, അതിനകത്ത് അള്ളാഹ് ഉറുമ്പിനെ കുറിച്ച് എത്ര സ്ഥലങ്ങളിൽ പറയുന്നുണ്ടത്. എന്നാൽ ഉറുമ്പ്, ആ ഉറുമ്പിനെ ഖുർആൻ പറയാനുള്ള കാരണം എന്താ? ആ ഉറുമ്പ് ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഉറുമ്പെന്നാക്കാൻ വെറുതെ ആക്കിയതല്ല. ഉറുമ്പിൽ നിന്ന് പഠിക്കാനുള്ള ചില ഗുണപാഠങ്ങളുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസാരമായിട്ട് വീട്ടിൽ ഉറുമ്പ് വരുമ്പോ DDT പൊടി എന്താ പോയിടാ? DDT പൊടി ചിലര് തീ വെക്കാറുണ്ട്, ചിലര് DDT പൊട്ട് കൊല്ലാറുണ്ട്. എങ്കിൽ ഈ ഉറുമ്പ് നമുക്ക് ഉറുമ്പിൽ നിന്ന് പഠിക്കാൻ ചില ഗുണപാഠങ്ങളുണ്ട്, ചില നന്മകളുണ്ട്. ഉറുമ്പിനോട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ ഉറുമ്പെന്ന് പറഞ്ഞപ്പോ ചെറുതായിപ്പോയ? ഉറുമ്പെന്ന് പറഞ്ഞപ്പോ ചെറുതായിപ്പോ? ചെറുതല്ല, പക്ഷെ നമുക്കതിന്റെ ഗൗരവം മനസ്സിലാക്കണില്ല. നമ്മൾ ഈ ഉറുമ്പിനോട്, ഉറുമ്പിൽ നിന്ന് പഠിക്കാൻ ചില ഗുണപാഠങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ചരിത്രവുമുണ്ട്. ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും, എൻ്റെ ഖുർആൻ ഓതാൻ കഴിയുന്നവർ, ഇനിയിപ്പോൾ സമയമില്ല, നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, അൽഹംദുലില്ലാ ഒരു 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയുന്നവർ, നിങ്ങളൊരു സൂറത്തുൽ ഇഖ്ലാസ് കുൽഹുവല്ല ഓതാൻ അറിയാത്ത ആരുമില്ല. നിങ്ങളെല്ലാവരും ഒരു 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം പറഞ്ഞവൻ രക്ഷപ്പെട്ടു. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ.
ഇൻഷാഅല്ലാഹ് എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഏകദേശം 5000-ൽ പുറം 5100-ഓളം ആൾക്കാർ ഇപ്പൊ ലൈവായിട്ട് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാവരോടും പറയുന്നു, നിങ്ങൾ എല്ലാവരും ഇൻഷാഅല്ലാഹ് ഒരു 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യും. ഈ 4 ദിക്റുകൾ പഠിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹ് ഇഷ്ടപ്പെട്ടതാ, ഖുർആനിന്റെ വാചകമാ, നബിക്ക് ഇഷ്ടപ്പെട്ടതാ, ഇതിനേക്കാളും പ്രതിഫലം കിട്ടുന്ന വേറെ ഒന്നുമില്ല. അപ്പൊ ഈ 4 ദിക്റുകൾ ഖുർആൻ ഓതാൻ അറിയാത്തവർ ഇതൊരു 100 വട്ടം പറ. ഇത് ഈ ദിക്റ് പറയാൻ കൂടുതൽ സമയം വേണ്ടല്ലോ. ഈ ദിക്റെങ്കിലും ഒരു 100 പ്രാവശ്യം പറഞ്ഞ് ഇൻഷാഅല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച വൈകുന്നേരം 100 കണക്കിന് ഹത്തം മോതി വെച്ചിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് നമുക്ക് ഈ പള്ളിയിൽ ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു അതിനുള്ള ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് നാളെ ഇരിക്കൂലേ? നാളെ ഇരിക്കുവോ? ഇൻഷാഅല്ലാഹ് നാ മറ്റന്നാളും ഉണ്ടാവുമോ? അത് നാളത്തോടുകൂടി തീരുവോ? പറ എങ്ങനെ? ഇൻഷാഅല്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരു ദിക്റ് പറഞ്ഞു തരാം, എന്തായാലും ഇത്രയല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭൂമിയിൽ വെച്ച് ആരെങ്കിലും ഈ ദിക്റ് ചൊല്ലിയാൽ അവന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയ്യന റസൂലുള്ളാഹി. ആരെങ്കിലും ഈ ദിക്റ് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഈ ദിക്റ് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ കടലിന്റെ നുരയോളം പാപങ്ങൾ ചെയ്തവനാണെങ്കിലും ശരി, അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്റ് പറഞ്ഞിട്ട് വേണം നമുക്ക് ദുആ ചെയ്യാൻ. ഈ ദിക്റുകൾ, ഈ പറയുന്ന ദിക്റ് കൂടെ കേട്ടിട്ട് വേണം ദുആ ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ പഠിക്കണം, പറയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും പൊറുക്കാൻ, അല്ലാഹുവിന്റെ പ്രവാചകം പഠിപ്പിച്ചു തന്ന ദിക്റ് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ പഠിച്ചല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റ് ഇൻഷാഅല്ലാഹ് നിങ്ങൾ പറ, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി പറ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.